ഹായ് ഓൾ, ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നടന്ന 2019 നടന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിന്നും ചോദിച്ചിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ബുൾനോസ് ബ്രിക്ക്? ഒരു ബുൾനോസ് ബ്രിക്ക് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ബ്രിക്ക് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ. ഓപ്ഷൻ ബി, ബ്രിക്ക് വിത്ത് ടു റൗണ്ടഡ് ആംഗിൾ ഓൺ വൺ എൻഡ്. ഓപ്ഷൻ സി, ബ്രിക്ക് ഇൻ ദ ഫോം ഓഫ് കർവ്ഡ് സെക്ടർ. ഓപ്ഷൻ ഡി, ബ്രിക്ക് വിത്ത് റൗണ്ടഡ് ആംഗിൾ ഓൺ ഫോർ എഡ്ജസ്. ഇപ്പോൾ ബ്രിക്ക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇതിൻ്റെ അകത്തിൽ നമ്മൾ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് പഠിക്കുന്നുണ്ട് ബ്രിക്കിനകത്തിൽ. അപ്പോൾ നമ്മുടെ ഈ ബ്രിക്കിൻ്റെ ക്വാളിറ്റി വൈസ് ശരിക്കും ഫോർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ബ്രിക്കിന്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, തേർഡ് ക്ലാസ് ബ്രിക്ക് ആൻഡ് ഫോർത്ത് ക്ലാസ് ബ്രിക്ക്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് മോൾഡ് ചെയ്തിരിക്കുന്നത്, ക്ലാമ്പാണോ, കിന്നിലാണോ, അതോ ടേബിൾ മോൾഡഡ് ആണോ, ഗ്രൗണ്ട് മോൾഡഡ് ആണോ, ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണ്, അതുപോലെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്, ഈ രീതിയിലെല്ലാം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാട്ടർ അബ്സോർപ്ഷൻ ആണ്. വാട്ടർ അബ്സോർപ്ഷൻ ആണ്. ഇത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് ശരിക്കും നോട്ട് മോർ ദാൻ 20% ആണ് പറയുക. അതുപോലെ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 22% ആണ് പറയുക. അതുപോലെ തേർഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ 25% കൂടാൻ പാടില്ല. ഓക്കെ, നോട്ട് മോർ ദാൻ. ഇപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ബ്രിക്കിന് അതേപോലെ സ്ട്രെങ്ത് ഡിറ്റീരിയറേറ്റ് ചെയ്യും, സ്ട്രെങ്ത് കുറയാനായിട്ട് തുടങ്ങും. അപ്പോൾ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓവർ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്സ് ആണ്. ഇതിനെ നമുക്ക് തമ്പ് ബ്രിക്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ്. ഇനി ഇതേപോലെ ഷേപ്പിൻ്റെ ബേസിൽ ബ്രിക്കിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൽ വരുന്നതാണ് ബുൾനോസ് ബ്രിക്ക്, കൗനോസ് ബ്രിക്ക്, അതുപോലെ കർവ്ഡ് ബ്രിക്ക്. ചിമ്മിനീസിലൊക്കെ യൂസ് ചെയ്യുന്ന കർവ്ഡ് ബ്രിക്കാണ്. അതുപോലെ കർവ്ഡ് പോർഷൻസിലൊക്കെ നമുക്ക് കർവ്ഡ് ബ്രിക്സ് യൂസ് ചെയ്യാം. പിന്നെ പെർഫറേറ്റഡ് ബ്രിക്സ് ഉണ്ട്, ഹോളോ ബ്രിക്സ് ഉണ്ട്. ഹോളോ ബ്രിക്സിൻ്റെ മറ്റൊരു പേരാണ് സെല്ലുലാർ ബ്രിക്ക്, അല്ലെങ്കിൽ എന്താണ് ക്യാവിറ്റി ബ്രിക്ക് എന്നൊക്കെ പറയും. ഓക്കെ, ഇങ്ങനെ പല രീതിയിലുള്ള ബ്രിക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ശരിക്കും ബുൾനോസ് ബ്രിക്കിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബുൾനോസ് ബ്രിക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സാധാരണ നോർമൽ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ റെക്റ്റാങ്കുലർ ആയിട്ടാണ് കാണുക അല്ലേ. സ്പേസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ആയിരിക്കും. എന്നാൽ ബുൾനോസ് ബ്രിക്കിൽ നമ്മൾ ഒരു ബ്രിക്കിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് കർവ്ഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഷേപ്പ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ശരിക്കും എന്ത് വിളിക്കുന്നത്? ബുൾനോസ് ബ്രിക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മളൊരു ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ബ്രിക്കിൻ്റെ രണ്ട് എൻഡും കർവ്ഡ് ആണെങ്കിൽ, ഇതേപോലെ ഒരു ബ്രിക്കിൻ്റെ രണ്ട് എൻഡും ഇതേപോലെ റൗണ്ടഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെന്ത് വിളിക്കാം? ഇതിനെ നമുക്ക് കൗനോസ് ബ്രിക്ക് എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ, ഷേപ്പിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബുൾനോസ് ബ്രിക്ക് ആണ്. ബ്രിക്ക് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ, ഒരു പോർഷൻ അല്ലെ ഒരു എൻഡിൽ റൗണ്ടഡ് ആയിട്ട് വരുന്നതിനെയാണ് ബുൾനോസ് ബ്രിക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, ബ്രിക്ക് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് ദ ടെസ്റ്റ് ഫോർ ബ്രിക്സ് വിച്ച് ടെസ്റ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിംഗർ നെയിൽ? ഫിംഗർ നെയിൽസ് യൂസ് ചെയ്തിട്ട് ബ്രിക്കിൽ ചെയ്യുന്ന ടെസ്റ്റ് എന്തൊക്കെയാണെന്നാണ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ടെസ്റ്റ് ഫോർ ക്രഷിംഗ് സ്ട്രെങ്ത്. ഓപ്ഷൻ ബി, സൗണ്ട്നെസ് ടെസ്റ്റ്. ഓപ്ഷൻ സി, ഹാർഡ്നെസ് ടെസ്റ്റ്. അതുപോലെ ഓപ്ഷൻ ഡി, എഫ്ലോറസെൻസ്. ഇപ്പോൾ ഇതിൽ ഏത് ടെസ്റ്റാണെന്ന് നോക്കാം. ആദ്യത്തെ നമ്മുടെ ക്രഷിംഗ് സ്ട്രെങ്ത് ആണ്. എന്താണ്, നമ്മുടെ ബ്രിക്കിനെ മെഷീനിൽ വെച്ചിട്ട് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടെസ്റ്റ്. അതുപോലെ രണ്ടാമത്തെ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ സൗണ്ട്നെസ് ടെസ്റ്റ് ആണ് അല്ലേ, അതിൻ്റെ വോളിയം എക്സ്പാൻഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ അതിൽ എന്താ ചെയ്യുക, സൗണ്ട്നെസ് ടെസ്റ്റിൽ എന്താണ് നമ്മൾ ചെയ്യുക, രണ്ട് ബ്രിക്ക് എടുത്തിട്ട് അതിനെ രണ്ട് തമ്മിൽ സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താണ് ആ ഒരു മെറ്റാലിക് അല്ലെങ്കിൽ ഒരു റിംഗിങ് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ആ ബ്രിക്ക് നല്ല ക്വാളിറ്റിയുള്ള ബ്രിക്കാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് സൗണ്ട്നെസ് ടെസ്റ്റ്. ഇനി അടുത്ത ഹാർഡ്നെസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫിംഗർ നെയിൽസ് ഉപയോഗിച്ച് നമ്മുടെ ബ്രിക്കിലെ സ്ക്രാച്ചസ് ഉണ്ടാക്കുകയാണ്. സ്ക്രാച്ചസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ നമ്മുടെ നെയിലിൻ്റെ എന്തെങ്കിലും ഒരു ഇംപ്രഷൻ ബ്രിക്കിൽ വരികയാണെങ്കിൽ ആ ബ്രിക്ക് സോഫ്റ്റ് ആണെന്നാണ് അർത്ഥം. നമ്മുടെ നെയിൽസിൻ്റെ ഇംപ്രഷൻ ബ്രിക്കിൽ വരികയാണെങ്കിൽ ആ ബ്രിക്ക് സോഫ്റ്റ് ആണെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഹാർഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ എഫ്ലോറസെൻസ് ടെസ്റ്റ് ഉണ്ട്. എഫ്ലോറസെൻസ് ടെസ്റ്റിൽ പറയുന്നത് ശരിക്കും ആൽക്കലി അല്ലെങ്കിൽ സോലുബിൾ സോൾസിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ ബ്രിക്ക് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ് വെക്കുമ്പോൾ
ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഈ ബ്രിക്ക് എന്ത് ചെയ്യും, മോയിസ്ചറിനെ അബ്സോർബ് ചെയ്യും. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ബ്രിക്ക് മോയിസ്ചറിനെ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ അബ്സോർബ് ചെയ്ത ഒരു ബ്രിക്കിനെ നമ്മളെടുത്ത് സൺ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ, സണ്ണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവാപ്പറേഷൻ സംഭവിച്ച് ഇതിൻ്റെ അകത്തുള്ള വാട്ടർ അല്ലെങ്കിൽ മോയിസ്ചർ എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ സർഫസിൽ ഈ സോൾട്ടിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. ഒരു വൈറ്റ് പോലെ, ഒരു വൈറ്റ് കളറിൽ, വൈറ്റ് പാച്ചസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ എഫ്ലോറസെൻസ് എന്ന് വിളിക്കുന്നത്. ഈ എഫ്ലോറസെൻസ് എത്രത്തോളം ഉണ്ട് എന്നതിനെ ഇതിനെ വെച്ചിട്ട് മൂന്നായിട്ട് എഫ്ലോറസെൻസ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്തെങ്കിലും സോലുബിൾ സോൾട്സിൻ്റെ ആൽക്കലിയുടെ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രിക്ക് സൺ ഡ്രൈ ചെയ്യുന്ന സമയത്ത്, സൂര്യപ്രകാശത്തിൽ ഉണക്കാൻ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ എന്താണ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും അതിൻ്റെ അകത്തുള്ള സോലുബിൾ സോൾസിൻ്റെ ഒരു പ്രസൻസ് ഇതിൻ്റെ സർഫസിൽ കാണാനായിട്ട് കാണും. അത് നമുക്കൊരു ഒന്നുകിൽ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു എത്രത്തോളം ഉണ്ട് അതിനെ ബേസ് ചെയ്ത് എഫ്ലോറസെൻസ് മൂന്നായിട്ട് പറയുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആദ്യത്തെ എന്ന് പറയുന്നത്? സ്ലൈറ്റ് എഫ്ലോറസെൻസ് ആണ്. സ്ലൈറ്റ് എഫ്ലോറസെൻസ്. അടുത്തത് മോഡറേറ്റ് അല്ലെങ്കിൽ മീഡിയം. അടുത്തത് പറയുന്നത് എന്താണ്? സിവിയർ എഫ്ലോറസെൻസ്. സിവിയർ എഫ്ലോറസെൻസ്. അപ്പോൾ സ്ലൈറ്റ് എഫ്ലോറസെൻസിൽ പറയുന്നത് നമ്മുടെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന സർഫസ് നോക്കുകയാണെങ്കിൽ അതിൽ 10% കൂടുതൽ എഫ്ലോറസെൻസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്ലൈറ്റ് എഫ്ലോറസെൻസ് ആണ്. അതായത് എക്സ്പോസ്ഡ് സർഫസിൻ്റെ 10% കുറവാണ് നമ്മുടെ എഫ്ലോറസെൻസ് സംഭവിച്ചെങ്കിൽ അതിനെ സ്ലൈറ്റ് എഫ്ലോറസെൻസ് എന്ന് വിളിക്കാം. ഇനി ഇത് 50% കുറവാണെങ്കിൽ നോട്ട് മോർ ദാൻ, അല്ലെങ്കിൽ നമുക്ക് ലെസ് ദാൻ 10% ആണെങ്കിൽ സ്ലൈറ്റ് എന്ന് പറയാം. ലെസ് ദാൻ 50% ആണെങ്കിൽ നമുക്കതിനെ മോഡറേറ്റ് എഫ്ലോറസെൻസ് എന്ന് പറയാം. അതുപോലെ ഇനി ഗ്രേറ്റർ ദാൻ 50%, എക്സ്പോസ്ഡ് സർഫസിൻ്റെ 50% കൂടുതൽ എഫ്ലോറസെൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ സിവിയർ എഫ്ലോറസെൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എമംഗ് ദ ടെസ്റ്റ് ഫോർ ബ്രിക്സ് വിച്ച് ടെസ്റ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിംഗർ നെയിൽസ് വെച്ചിട്ട് നമ്മൾ ഏത് ടെസ്റ്റാണ് ചെയ്യുന്നത്? നമ്മുടെ ബ്രിക്കിൻ്റെ ഹാർഡ്നെസ് നമ്മൾ നോക്കും. ഫിംഗർ നെയിൽസ് കൊണ്ട് സ്ക്രാച്ച് സംഭവിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇംപ്രഷൻ ഉണ്ടെങ്കിൽ ആ ബ്രിക്ക് ഹാർഡല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഹാർഡ്നെസ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഹാർഡ്നെസ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് സെഷൻസ് കണ്ടെയ്ൻ ഓൺലി വൺ ഫ്ലാഞ്ച് ആൻഡ് വൺ വെബ്? ഒരു ഫ്ലാഞ്ചും ഒരു വെബും ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ സ്റ്റീൽ സെക്ഷനിൽ ഇപ്പോൾ ഐ സെഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് ഐ സെഷൻ വരിക. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ അകത്തിൽ ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഫ്ലാഞ്ച്, ഈ രണ്ട് പോർഷനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്ലാഞ്ചസ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് രണ്ടും ഫ്ലാഞ്ചാണ്. അതുപോലെ ഈ ഒരു പോർഷനെയാണ് നമ്മൾ വെബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഐ സെഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ഐ സെഷൻ ആണ്, ഐ സെഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര ഫ്ലാഞ്ച് കാണാൻ പറ്റും? രണ്ട് ഫ്ലാഞ്ചും ഒരു വെബും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ അകത്തിൽ ഒരു ഫ്ലാഞ്ചും ഒരു വെബും ഉള്ള സെഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ നമുക്ക് നോക്കാം, റോൾഡ് സ്റ്റീൽ ബീംസ്. രണ്ടാമത്തേത് ടി സെഷൻസ്. മൂന്നാമത്തേത് ചാനൽ സെഷൻസ്. നാലാമത്തേത് ആംഗിൾ സെഷൻസ്. അപ്പോൾ ആംഗിൾ സെഷൻസും ചാനൽ സെഷൻസും റോൾഡ് സ്റ്റീൽ ബീംസ് എന്ന് പറയുന്ന ഐയിൽ തന്നെ വരാം. ഇതിൻ്റെ അതിൽ ഏതാണ് ആൻസർ വരുന്നത്? ടി സെഷൻ ആണല്ലേ. ടി സെഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇതേപോലെ വരും. ഇതിനെന്താണ്? ഒരു ഫ്ലാഞ്ചും ഒരു വെബും ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ടി സെഷൻ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടേക്കൺ ആസ് ഫൈൻ അഗ്രിഗേറ്റ്? ഫൈൻ അഗ്രിഗേറ്റിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഫൈൻ അഗ്രിഗേറ്റ്. ഓക്കെ, ഓപ്ഷൻ എ നോക്കാം, പാർട്ടിക്കിൾസ് റീറ്റെയിൻഡ് ഓൺ 4.75 mm ISU. ഓപ്ഷൻ ബി, പാർട്ടിക്കിൾസ് പാസിംഗ് ത്രൂ 4.75 mm ISU. ഓപ്ഷൻ സി, പാർട്ടിക്കിൾ പാസിംഗ് ത്രൂ 75 µm ISU. ഓപ്ഷൻ ഡി, പാർട്ടിക്കിൾസ് റീറ്റെയിൻഡ് ഓൺ 80 mm ISU. അപ്പോൾ ഇതിനകത്തിൽ ഏതാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും പറയുന്നത്? നമുക്കറിയാലോ സീവ്സ് ഉണ്ടെന്നറിയാലോ. ഈ സീവ്സിലെ നമ്മൾ 4.75 mm നമുക്ക്, ഓക്കെ, ഇതേപോലെ സീവ്സ് എടുത്തിട്ട് നമ്മൾ എന്താണ് പല ടൈപ്പിലുള്ള അഗ്രിഗേറ്റ്സ് നമ്മളിതുപോലെ സീവ് ചെയ്യുന്ന സമയത്ത് 4.75 mm സീവിലൂടെ പാസ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫൈൻ അഗ്രിഗേറ്റ് എന്നും ഈ ഒരു സീവിൽ റിട്ടെയിൻ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? കോഴ്സ് അഗ്രിഗേറ്റ് എന്നും വിളിക്കും. ഓക്കെ, കോഴ്സ് അഗ്രിഗേറ്റ് എന്നും വിളിക്കും.
അപ്പോൾ ഈ ഒരു സീവിലൂടെ പാസ് ചെയ്ത് പോകുന്നതിനെ ഫൈൻ അഗ്രിഗേറ്റ് എന്നും ഇതിൽ റിട്ടേൺ ചെയ്യുന്നതിനെ കോഴ്സ് അഗ്രിഗേറ്റ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 4.75 mm സീവിലൂടെ പാസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് വിളിക്കുക. ദ പാർട്ടിക്കിൾസ് പാസിംഗ് ത്രൂ 4.75 mm ISCV നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മിക്സ് ഇസ് എ M20 കോൺക്രീറ്റ് മിക്സ്? 1:1:5, ഓപ്ഷൻ ബി 1:2:4, ഓപ്ഷൻ സി 1:1:2, ഓപ്ഷൻ ഡി 1:4:8. അപ്പോൾ മിക്സ് പ്രൊപ്പോർഷൻസ് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മിക്സ് പ്രൊപ്പോർഷനാണ്. നമുക്ക് നോക്കാം, M5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിക്സ് പ്രൊപ്പോർഷൻ എത്രയാണ്? 1:2. ഇപ്പോൾ 5 വരുന്നില്ലേ, അതുകൊണ്ട് നമുക്ക് 5 ആണ് നമ്മുടെ പ്രൊപ്പോർഷൻ. അതിൻ്റെ ഡബിൾ എടുക്കുക, എത്രയാണ്? 10. ഓക്കെ, ഇനി അടുത്തത് M7.5 ആണെങ്കിൽ, M7.5 ആണ് അടുത്തത്, ഇതെങ്ങനെയാണ്? 1:5 എന്ന് ഒന്ന് കുറയ്ക്കുക, 4:2, ഇതിൻ്റെ ട്വൈസ് ആണ് വരിക. ഇനി M10 ആണെങ്കിൽ എത്ര വരും? 1:2, ഇതിൽ നിന്നൊന്ന് കുറയ്ക്കുക, 3:2, ഇതിൻ്റെ ഡബിൾ ചെയ്യുക, 6. ഓക്കെ, ഇനി M:15 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1:2:4. ഓക്കെ, ഇനി അടുത്തത് M20 വരുന്ന സമയത്ത് 1:2, നമ്മൾ അടുത്ത 1 അല്ല കുറയ്ക്കുക, എത്രയാണ്? 1.5 ആണ് വരിക, ഇതിൻ്റെ ഡബിൾ അടുത്ത്. ഓക്കെ, 3. ഓക്കെ, ഇങ്ങനെയാണ് മിക്സ് പ്രൊപ്പോർഷൻസ് വരിക. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് M20 M20 ആൻസർ എത്രയാണ്? 1:1.5:3, അല്ലെങ്കിൽ 1:1.5:3. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് പൈൽ ഈസ് ഡിസൈൻഡ് ടു ടേക്ക് അപ്പ് ദ സ്ട്രെസ്സസ് ഡ്യൂറിംഗ് ബോത്ത് ഡ്രൈവിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ്? അപ്പോൾ പൈലിനെ കുറിച്ചൊരു ചോദ്യമാണ്. ഇതിൻ്റെ അതിൽ ഏത് തന്നിരിക്കുന്നതിൽ ഏത് പൈലാണ് ഇത് ഡ്രൈവ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വിടുമ്പോൾ, അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും സ്ട്രെസ്സസ് ഉള്ള പൈൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈൽസ് അറിയാമല്ലേ. അതായത് എന്താണ്, ഡ്രിവൺ പൈലുണ്ട്, കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് സാൻഡ് പൈലാണ്, ഓപ്ഷൻ ബി കോമ്പാക്ഷൻ പൈൽ, ഓപ്ഷൻ സി കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂ പൈൽ, ഓപ്ഷൻ ഡി പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈൽ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സാൻഡ് പൈലാണ്. സാൻഡ് പൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാട്ടർ ലോഗ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഗ്രാവലിനെക്കാട്ടിലും ചെറിയ സൈസിലുള്ള ഏത് പാർട്ടിക്കൾ ഉള്ളിടത്തും നമുക്ക് ഈ ഒരു സാൻഡ് പൈൽ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ മോസ്റ്റ്ലി ഒരു വാട്ടർ ലോഗ്ഡൊക്കെ ലോഗ്ഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സോയിലിന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. നമ്മൾ സോയിലിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ സോയിലിന് അതിന് ആവശ്യത്തിനുള്ള ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സോയിലിന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് സാൻഡ് കോമ്പാക്ഷൻ പൈൽ, അല്ലെങ്കിൽ സിംപ്ലി സാൻഡ് പൈൽ എന്ന് പറയും. അതായത് ഇവിടുത്തെ ഗ്രൗണ്ട് ലെവലാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് ലെവലിലേക്ക് നമ്മൾ ഇതുപോലെ ഹോൾസ് ഡ്രില്ല് ചെയ്ത ശേഷം ഇതിൻ്റെ അകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ നല്ല ഗ്രാവൽ ഇതിൻ്റെ അകത്തിലേക്ക് നിറയ്ക്കും. ഓക്കെ, ഇതുപോലെ ഗ്രാവൽ നിറച്ച ശേഷം ഇത് ഹാമർ ബ്ലോ ചെയ്ത് നമുക്ക് ഇപ്പോൾ മെഷീനറീസ് ഒക്കെ ഉണ്ട്, ഹാമർ ബ്ലോ ചെയ്ത് ഇത് നല്ല തിക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡെൻസ് ആക്കി വെക്കാനായിട്ട് സാധിക്കും, ഡെൻസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റും? ഇവിടെ ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ലഭിക്കും. അപ്പം സോയിൽ ഇൻ കേസ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബോർഹോൾ ഉണ്ടാക്കിയ ശേഷം അതിനകത്തിലേക്ക് നമ്മളൊരു എന്താണ് ഗ്രാവൽ പോലെയുള്ള മെറ്റീരിയൽസ് സാൻഡ് പാർട്ടിക്കിൾസ് നിറച്ചിട്ട് അത് നമ്മൾ കോമ്പാക്റ്റ് ചെയ്ത് ഡെൻസിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് സാൻഡ് പൈൽ അല്ലെങ്കിൽ സാൻഡ് കോമ്പാക്ഷൻ മെത്തേഡ്. കോമ്പാക്ഷൻ പൈൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സോയിലിനെ കോമ്പാക്ട് ചെയ്ത് ഇതുപോലെ ഡ്രൈവ് ചെയ്ത് കോമ്പാക്ട് ചെയ്യുന്നതിനെയാണ് കോമ്പാക്ഷൻ പൈൽ എന്ന് വിളിക്കുന്നത്. അടുത്ത എന്താണ് കാസ്റ്റ് ഇൻസിറ്റ്യൂ പൈൽ? ഇപ്പോൾ ഇവിടെ എന്താണ് പറയുക, കാസ്റ്റ് ചെയ്യുന്നത് ഇൻസിറ്റ്യൂ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഫീൽഡിൽ തന്നെയാണ്, ഫീൽഡിനെയാണ് പറയുന്നത് ഇൻസിറ്റ്യൂ. അപ്പോൾ കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂ പൈൽ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്ന പൈലിനെയാണ് കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂ പൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, നമ്മളൊരു ഹോൾ, ഇതൊരു ഗ്രൗണ്ട് ലെവലാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് ലെവലിൽ ഒരു ഹോൾ ഉണ്ടാക്കിയ ശേഷം ഒരു ബോർ ഉണ്ടാക്കും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ അകത്തിലേക്ക് റീഇൻഫോഴ്സ്മെൻ്റ് നമുക്ക് ഇറക്കി വെക്കാം. ഇതിൻ്റെ അകത്തിലേക്ക് റീഇൻഫോഴ്സ്മെൻ്റ് ഇറക്കി വെച്ച ശേഷം ഇത് പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക, കോൺക്രീറ്റ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബോർഡ് കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂ പൈൽ എന്ന് വിളിക്കാം.
അതായത് ആദ്യമേ ഒരു കുഴി ഉണ്ടാക്കിയ ശേഷം ആ കുഴിക്കകത്തിലേക്ക് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ഇറക്കിയ ശേഷം കോൺക്രീറ്റ് ചെയ്തെടുക്കാം. ബോഡ്കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പൈ. ഇതല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്, നമുക്കൊരു സ്റ്റീൽ കേസിംഗ് യൂസ് ചെയ്യാം. സ്റ്റീൽ കേസിംഗ് ഇതിപ്പോൾ ഗ്രൗണ്ട് ലെവലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷാർപ്പായിട്ടുള്ള എൻഡുള്ള ഒരു സ്റ്റീൽ കേസിംഗ് നമുക്ക് യൂസ് ചെയ്ത് ഈ സ്റ്റീൽ കേസിംഗ് ഈ ഒരു ഗ്രൗണ്ട് ലെവലിനുള്ളിലേക്ക് നമുക്ക് ഹാമർ ബ്ലോ ചെയ്ത് താക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്തിൽ അത് ഹോളോ ആണ്, ഇതിൻ്റെ അകത്തിലേക്ക് നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ഇറക്കി വെച്ചിട്ട് നമുക്കത് കാസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു കേസിംഗ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം, അതല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. ഇനി ഇതല്ലാതെ നമുക്ക് ഡ്രിവൺ പൈൽസ് ഉണ്ട്. ഡ്രിവൺ പൈൽസ് എന്ന് പറഞ്ഞാൽ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രീ എന്ന വാക്കിൻ്റെ അർത്ഥമുണ്ടോ, കാസ്റ്റ്, ഓൾറെഡി കാസ്റ്റ് ചെയ്ത് പ്രീ നേരത്തെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഡ്രൈവ് ചെയ്ത് പൈൽസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഗ്രൗണ്ടിലേക്ക് ഓൾറെഡി പൈൽസ് നിർമ്മിച്ച ശേഷം ഇത് ഇതിനകത്തിലേക്ക് ഹാമർ ബ്ലോ ചെയ്ത് പൈൽസ് ഇതിനകത്തിലേക്ക് ഇറക്കി വെക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിനെയാണ് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇതിങ്ങനെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്ത് ഇറക്കുകയാണല്ലേ. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ്സസ് ഉണ്ടാവാം, ഡ്രൈവ് ചെയ്ത് ഹാമർ ബ്ലോ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ്സസ് ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ഏത് പൈലാണ് ഡ്രൈവ് ചെയ്യുകയും ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് സ്ട്രെസ്സസ് ഉള്ള പൈൽ ഏതാണെന്നാണ് ചോദിക്കുക. ഇവിടെ ഉണ്ടാവില്ല, കാരണം എന്താ, ഇവിടെ ഓൾറെഡി ബോർ ഹോൾ നിർമ്മിച്ച ശേഷം അതിനകത്തിലേക്ക് റീഇൻഫോഴ്സ്മെൻ്റ് ഇറക്കി വെച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്ത് എടുക്കുക. അതേസമയം ഇവിടെയോ, ഇവിടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇറക്കുകയാണ് അല്ലേ, ഡ്രൈവ് ചെയ്ത് ഇറക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും സ്ട്രെസ്സസ് ഉണ്ടാവാം, അതുപോലെ ഡ്രൈവിങ്ങും ഹാൻഡ്ലിങ് പ്രോസസ്സിൽ സ്ട്രെസ്സസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പൈൽസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഫീച്ചർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ പല രീതിയിലുള്ള, അപ്പോൾ ആദ്യമേ ഹെഡർ ബോണ്ട് എന്താണെന്ന് അറിയണം, സ്ട്രെച്ചർ എന്താണെന്ന് അറിയാം. നമുക്കറിയാലോ ഒരു ബ്രിക്കിൻ്റെ ഒരു ലെങ്ത്, ലോങ്ങസ്റ്റ് പോർഷൻ, ഇതിനെ ഫേസ് ചെയ്ത് ഇതാണ്, ഈ ഒരു പോർഷനാണ് നമ്മുടെ വോളിനെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ പാരലലായിട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ സ്ട്രെച്ചർ എന്ന് വിളിക്കുന്നത് ആണല്ലോ. അതുപോലെ തന്നെ ഒരു ബ്രിക്കിൻ്റെ വിഡ്ത് വൈഡ്സ് ആയിട്ടുള്ള പോർഷൻ, അതായത് ആ സ്ക്വയർ പോർഷൻ, ഇതാണ് നമ്മുടെ വോളിന് പാരലലായിട്ട് വെക്കുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഹെഡർ എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രെച്ചറും ഹെഡറും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പല തരത്തിലുള്ള ബോണ്ടുകൾ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ ഹെഡർ ബോണ്ട്, അതുപോലെ തന്നെ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെഡർ ബോണ്ടും ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ബോണ്ടും ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ട് ഏതാണ്, ഇംഗ്ലീഷ് ബോണ്ടാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ പ്രത്യേകത, നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഓരോ സ്ട്രെച്ചറുകളുടെയും ഹെഡറുകളുടെയും കോഴ്സസ് ഉണ്ടാക്കും. അതായത് നമ്മളിപ്പോൾ ആദ്യമേ ഒരു സ്ട്രെച്ചർ കോഴ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളെല്ലാം സ്ട്രെച്ചർ വെക്കും. ഓക്കെ, ഇതുപോലെ എല്ലാം നമ്മൾ സ്ട്രെച്ചറിൻ്റെ ഒരു കോഴ്സ് നിർമ്മിച്ച ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മളൊരു ഹെഡറിൻ്റെ കോഴ്സ് വെക്കും. ഓക്കെ, അപ്പോൾ ഈ ഹെഡറിൻ്റെ കോഴ്സ് ഇതേപോലെ പ്ലേസ് ചെയ്യും. ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഹെഡറിൻ്റെ കോഴ്സ് വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്താണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു വെർട്ടിക്കൽ ജോയിൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ജോയിൻറ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ആ വോൾ അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് വീക്ക് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ജോയിൻറ്റ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹെഡർ പ്ലേസ് ചെയ്ത ശേഷം, ഒരു ഹെഡർ പ്ലേസ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ഒരു ക്യൂൻ ക്ലോസർ വെക്കും. ഒരു ഹെഡർ പ്ലേസ് ചെയ്ത ശേഷം ഇവിടെയായിട്ട് നമ്മളൊരു ക്യൂൻ ക്ലോസർ വെക്കും. ഓക്കെ, ഈ ക്യൂൺ ക്ലോസർ വെച്ച ശേഷം നമ്മൾ എന്ത് വെക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ഹെഡർ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി ഇത് ഈ ഹെഡർ ഇങ്ങനെ വെച്ച് പോകും. ഓക്കെ, ഹെഡർ ഇതേപോലെ ഹെഡർ പ്ലേസ് ചെയ്ത് പോകും. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു സ്ട്രെച്ചറിൻ്റെ കോഴ്സ്, അതിന് മുകളിലായിട്ട് ഒരു ഹെഡറിൻ്റെ കോഴ്സ്, പിന്നെ വീണ്ടും എന്ത് വെക്കും, ഇതിന് മുകളിലായിട്ട് വീണ്ടും എന്ത് വെക്കും, ഒരു സ്ട്രെച്ചറിൻ്റെ കോഴ്സ് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇംഗ്ലീഷ് ബോണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ടാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റായിട്ടുള്ള ബോണ്ട്. ഇതേപോലെ തന്നെ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റായിട്ട് ഹെഡറും സ്ട്രെച്ചറും പ്ലേസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രെച്ചർ വെച്ച ശേഷം പിന്നീട് നമ്മൾ വെക്കുന്നത് ഹെഡർ ബോണ്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും സ്ട്രെച്ചർ വെക്കും, ഇത് കഴിഞ്ഞ് വീണ്ടും ഹെഡർ വെക്കും. അപ്പോൾ ഇതാണ് ഒരു കോഴ്സ്, ഇങ്ങനെ വെക്കുന്നതാണ് ആദ്യത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സിൽ തന്നെ
ഓൾട്ടർനേറ്റ് ആയിട്ട് സ്ട്രെച്ചറും ഹെഡറും വെച്ച് പോകുന്നതിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോട്ട് എന്ന് വിളിക്കുന്നത്. അതേപോലെ ഓരോ കോഴ്സസ് ഒരേ സെയിം ഇതിൻ്റെ ഒരേ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ വെച്ച് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് വിളിക്കാം. അതായത് ഒരു സ്ട്രെച്ചർ ബോണ്ടിന് ഒരു സ്ട്രെച്ചർ കോഴ്സിന് ശേഷം അടുത്തത് ഒരു ഹെഡർ കോഴ്സ്, അതിന് മുകളിലായിട്ട് വീണ്ടും സ്ട്രെച്ചർ കോഴ്സ്. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഓരോരോ കോഴ്സസ് ഓൾട്ടർനേറ്റ് ആയിട്ട് സ്ട്രെച്ചറിൻ്റെയും ഹെഡറിൻ്റെയും കോഴ്സസ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, അത് സ്ട്രോങ്സ്റ്റ് ബോണ്ട് ആണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് എ ഇംഗ്ലീഷ് ബോണ്ട്? ആദ്യത്തെ ഓപ്ഷൻ എ. ഓപ്ഷൻ എ നോക്കാം. ഹെഡർ കോഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് എ ഹെഡർ ഫോളോഡ് ബൈ എ ക്യൂൻ ക്ലോസർ. ഓപ്ഷൻ ബി, ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രെച്ചർ. എവറി കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ബ്രിക്ക് ബാറ്റ്സ്. ഓപ്ഷൻ ഡി, ഹെഡർ കോഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യൂൻ ക്ലോസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഹെഡർ കോഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് എ ഹെഡർ ഫോളോഡ് ബൈ എ ക്യൂൻ ക്ലോസർ. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. കാരണം എന്താണ്? നമ്മൾ ആദ്യമേ കുറേ സ്ട്രെച്ചർ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇതേപോലെ സ്ട്രെച്ചർ കോഴ്സുകൾ പ്ലേസ് ചെയ്യും, അതിനുശേഷം നമ്മൾ ഹെഡർ വെക്കും. ഈ ഹെഡർ വെച്ച ശേഷം നമ്മുടെ ഈ ഡിസ്കണ്ടിന്യൂറ്റി വരുത്താനായിട്ട് നമ്മൾ എന്ത് വെക്കും? അവിടെ ഒരു ക്യൂൻ ക്ലോസർ വെക്കും, എന്നിട്ടാണ് അടുത്ത ഹെഡർ വെച്ച് പോവുക. ഓക്കെ, ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി അടുത്ത നോക്കാം. ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രെച്ചർ. ശരിയാണോ? ശരിയല്ല. കാരണം അത് ഫ്ലെമിഷ് ബോണ്ടിൻ്റെ പ്രത്യേകതയാണ്. ഓരോ കോഴ്സിലും ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡറും സ്ട്രെച്ചറും വെക്കുന്ന എവിടെയാണ്? ഫ്ലെമിഷ് ബോണ്ടിലാണ്. എവറി കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ബ്രിക്ക് ബാൻഡ്. ഓരോ കോഴ്സിലും ബ്രിക്ക് ബാൻഡ്സ് വെക്കുമോ? ഇല്ല. ഓക്കെ, തെറ്റാണ്. ഹെഡർ കോഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് ക്യൂൻ ക്ലോസർ. ഹെഡർ ക്ലോസ് കോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യൂൻ ക്ലോസർ വെച്ചാണോ? അല്ല. ഒരു ക്യൂൻ ഒരു കോർണറിൽ നമ്മളൊരു ഹെഡർ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ക്യൂൻ ക്ലോസർ വെക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യൂൻ ക്ലോസർ വെച്ചിട്ടല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഹെഡർ കോഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് എ ഹെഡർ ഫോളോഡ് ബൈ എ ക്യൂൻ ക്ലോസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റോൺ മേസൺറി ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ബ്ലോക്സ്? സ്റ്റോൺ മേസൺറി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അതിലെ ഏതാണ് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്? നമുക്കറിയാമല്ലോ, സ്റ്റോൺ മേസൺറിയിൽ മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് റബിൾ മേസൺറി, രണ്ടാമത്തേത് ആഷ്ലാർ മേസൺറി എന്ന് പറയും. ഓക്കെ, രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ടുള്ളത്. എന്താണ്? റബിൾ മേസൺറി, അതുപോലെ അടുത്തതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആഷ്ലാർ മേസൺറി. ആഷ്ലാർ മേസൺറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ക്വാറിയിൽ നിന്നും സ്റ്റോൺസ് കിട്ടിയ ശേഷം ഈ സ്റ്റോൺസിനെ പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരേപോലെയുള്ള ഷേപ്പ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ആഷ്ലാർ മേസൺറി എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള നന്നായിട്ട് ഡ്രസ് ചെയ്ത് നല്ല ഷേപ്പ് വരുത്തിയ ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു ക്വാറിയിൽ നിന്ന് കിട്ടിയുന്ന സ്റ്റോണിനെ പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരുത്തിയതിന് ശേഷമായിരിക്കും ആഷ്ലാർ മേസൺറി യൂസ് ചെയ്യുക. അതേസമയം റബിൾ മേസൺറിയിൽ അങ്ങനെയല്ല. നമ്മൾ ക്വാറിയിൽ നിന്ന് കിട്ടുന്ന അതേ സ്റ്റോൺസിനെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യാതെയായിരിക്കും നമ്മൾ റബിൾ മേസൺറിയിൽ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ഫ്ലിൻറ്റ് റബിൾ മേസൺറി ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് റാൻഡം റബിൾ മേസൺറി. ഓപ്ഷൻ സി പോളിഗൺ റബിൾ മേസൺറി. ഓപ്ഷൻ ഡി ആഷ്ലാർ മേസൺറി. അപ്പോൾ ഇതിൻ്റെ അതിലെ ആദ്യത്തെ മൂന്നും നമ്മുടെ റബിൾ മേസൺറിയുടെ തന്നെ പല ക്ലാസിഫിക്കേഷനുണ്ട്. ആറ് ക്ലാസിഫിക്കേഷനുണ്ട് റബിൾ മേസൺറിയിൽ തന്നെ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം റബിൾ മേസൺറിയിൽ വരുന്നതാണ്. അടുത്തത് ആഷ്ലാർ മേസൺറി. അപ്പോൾ ഇതിൻ്റെ അതിൽ കൺസ്ട്രക്റ്റഡ് യൂസിങ് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബ്ലോക്സ്, അതായത് നമ്മളെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്ത് ഷേപ്പ് വരുത്തിയ ശേഷം യൂസ് ചെയ്യുന്ന മേസൺറി ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? ആഷ്ലാർ മേസൺറി ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആഷ്ലാർ മേസൺറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ ചെയിൻ സർവേ? ചെയിൻ സർവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഓപ്ഷൻ എ ടോട്ടൽ സ്റ്റേഷൻ. ഓപ്ഷൻ ബി ഡംബി ലെവൽ. ഓപ്ഷൻ സി ക്രോസ് സ്റ്റാഫ്. ഓപ്ഷൻ ഡി തിയോഡലൈറ്റ്. അപ്പോൾ ഇതിലേതാണ്? ടോട്ടൽ സ്റ്റേഷൻ അല്ല, ഡംബി ലെവൽ അല്ല, ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ്? റൈറ്റ് ആംഗിൾസ് സെറ്റ് ചെയ്യാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ആംഗിൾസ് സെറ്റ് ചെയ്യാനാണ് നമുക്ക് ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യാൻ പറ്റുക. ക്രോസ് സ്റ്റാഫ് തന്നെ പല രീതിയിലുണ്ട്. ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, അപ്പം ആംഗിൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ സർവേയിൽ എന്ത് യൂസ് ചെയ്യും? ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യും. തിയോഡലൈറ്റ് എന്താണെന്ന് നമുക്കറിയാമല്ലോ, ചെയിൻ സർവേയിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് ആൻസർ ഏതാണ്? ക്രോസ് സ്റ്റാഫ് ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ക്രോസ് സ്റ്റാഫ് ആണ് ചെയിൻ സർവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. അടുത്തത് ടെൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂഷ്വലി നോട്ട് കൺസിഡേർഡ് ആസ് എ സർവേ സ്റ്റേഷൻ? ഒരു സർവേ സ്റ്റേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻ എ എൻഡ് പോയിന്റ് ഓഫ് എ സർവേ ലൈൻ, ഒരു സർവേ ലൈനിൻ്റെ എൻഡ് പോയിന്റ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ടെമ്പററി ബെഞ്ച് മാർക്ക്. ഓക്കെ. ഓപ്ഷൻ സി പോയിന്റ് അറ്റ് വിച്ച് ഡംപി ലെവൽ ഈസ് സെറ്റപ്പ്. ഓപ്ഷൻ ഡി പോയിന്റ് അറ്റ് വിച്ച് ലെവലിംഗ് സ്റ്റാഫ് ഈസ് ഹെൽപ്. അപ്പോൾ ഇതിനകത്തിൽ ഏതാണ് ഒരു സ്റ്റേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തത്? നമുക്കറിയാലോ, നമ്മൾ ഇതേപോലെ പല സർവേ ട്രാവൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സർവേ സ്റ്റേഷൻസ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സർവേ ലൈനാണ്. ഈ സർവേ ലൈനിൽ ഇവിടെ ഒരു നമുക്കൊരു സ്റ്റേഷൻ പോയിന്റ് ഉണ്ട്, എ ബി സി ഡി ഇതേപോലെ സ്റ്റേഷൻ പോയിന്റ്സ് കാണും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എൻഡ് പോയിന്റ് ഓഫ് എ സർവേ ലൈൻ കറക്റ്റ് അല്ല. കാരണം എന്താ, ഇതൊരു സർവേ ലൈനാണ്, ഇതിൻ്റെ എൻഡ് പോയിന്റ് എന്താണ് നമ്മുടെ ശരിക്കുള്ള സ്റ്റേഷൻ പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ശരിക്കും നമ്മുടെ സർവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എൻഡ് പോയിന്റ് ഓഫ് സർവേ ലൈനിൽ വരും. അതുപോലെ തന്നെ ടെമ്പററി ബെഞ്ച് മാർക്ക്, അതായത് നമ്മുടെ ശരിക്കുള്ള എലവേഷൻ, ഒരു നോൺ എലവേഷൻ പോയിന്റിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുക. അപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങോട്ടേക്ക് സൈറ്റ് ചെയ്തിട്ട് അതിനെ റെസ്പെക്ട് ചെയ്ത് നമ്മൾക്ക് റിലേറ്റ് ചെയ്ത് അടുത്തുള്ള പോയിന്റ്സിൻ്റെ എന്താണ് എലവേഷൻ മനസ്സിലാക്കാനാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ടെമ്പററി ബെഞ്ച് മാർക്കും നമ്മുടെ ഒരു സ്റ്റേഷൻ പോയിന്റ് ആണ്. അടുത്ത സി നോക്കാം. പോയിന്റ് അറ്റ് വിച്ച് ഡംപി ലെവൽ ഈസ് സെറ്റപ്പ്. നമ്മുടെ ഡംപി ലെവൽ സെറ്റ് ചെയ്യുന്നിടത്താണോ നമ്മുടെ സ്റ്റേഷൻ പോയിന്റ് വരിക? അല്ല, നമ്മളിവിടെ ഒരു സൈറ്റ് ചെയ്യുന്നത്, നമ്മളിവിടെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ടായിരിക്കും അല്ലെ ഇങ്ങോട്ടേക്ക് സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് എവിടെയാണോ വെക്കുന്നത് അത് നമ്മുടെ സർവേ സ്റ്റേഷൻ അല്ല. ഓക്കെ. നമ്മൾ ഇങ്ങോട്ടേക്ക് രണ്ടിടത്തേക്കും സൈറ്റ് ചെയ്യുന്നത് എവിടെയാണോ നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് വെക്കുന്നത് അതാണ് നമ്മുടെ എന്ത് സ്റ്റേഷൻ പോയിന്റ്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് വെക്കുന്നത് സ്റ്റേഷൻ പോയിന്റ് അല്ല. ദ പോയിന്റ് അറ്റ് വിച്ച് ഡംപി ലെവൽ ഈസ് സെറ്റപ്പ്, ഇത് തെറ്റാണ്, ഇതൊരു സർവേ സ്റ്റേഷൻ അല്ല. ഓപ്ഷൻ ഡി പോയിന്റ് അറ്റ് വിച്ച് ലെവലിംഗ് സ്റ്റാഫ് ഈസ് ഹെൽത്ത്, അത് കറക്റ്റാണ് അല്ലേ. നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്, ഇവിടെയാണ് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിലെ സർവേ സ്റ്റേഷൻ അല്ലാത്ത ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, പോയിന്റ് അറ്റ് വിച്ച് ഡംപി ലെവൽ ഈസ് സെറ്റ്. ഓക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു 10 questions ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എൻഡ് ഓഫ് ദ സെഷൻ. താങ്ക് യു സോ മച്ച്.